മാത്തികുളനാർ എതിരെ സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ്. ചിന്നക്കനാലിലെ അനധികൃത റിസോർട്ട് സംരക്ഷിക്കാനാണ് കുഴൽനാടൻ നിയമസഭയിൽ ഭൂപതിവ് ചട്ടം ഭേദഗതിയെ എതിർത്തതെന്നും സി വി വർഗീസ് പറഞ്ഞു. യു ഡി എഫ് ഭരിക്കുന്ന ചിന്നക്കനാൽ പഞ്ചായത്ത് നിയമം ലംഘിക്കാൻ കുഴൽനാടന് കൂട്ടുനിന്നുവെന്നും സി വി വർഗീസ് ആരോപിച്ചു. മാത്യു കുഴൽനാടൻ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന വീടിൻ്റെ പെർമിറ്റ് എടുക്കുകയും അവിടെ റിസോർട്ട് നിർമ്മിക്കുകയും കമ്പിത്താൻ എന്ന റിസോർട്ട് നിർമ്മാണം നടത്തുകയും പ്രതിദിനം ഒരു റൂമിന് 5000 രൂപ വാടക മേടിച്ചുകൊണ്ട് നടത്തുന്ന സ്ഥാപനമായി അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് സ്വാഭാവികമായും ഈ അന്വേഷണത്തിൻ്റെയും ഭൂമി കെട്ടുനിർമ്മാണ ചട്ടനിയമ ഭേദഗതിയിലൂടെ വരുന്ന നിയമ ഭേദഗതിയിലുണ്ടാകുമ്പോൾ താൻ പിടിക്കപ്പെടാൻ വേണ്ടി പോകുന്നു എന്നുള്ള ഉത്കണ്ഠയാണ് നിയമസഭയ്ക്കകത്ത് ഈ ബില്ല് അവതരിപ്പിക്കുന്ന തടസ്സവാദം ഉന്നയിച്ചതെന്നുള്ളത് ഇപ്പോൾ വസ്തുത പുറത്തു വന്നിരിക്കുകയാണ്. അതിനൊക്കെ ഹോട്ടലിൻ്റെ ലൈസൻസ് എടുത്ത് നടത്തട്ടെ, റിസോർട്ടിൻ്റെ ലൈസൻസ് നടത്തട്ടെ, പക്ഷേ വീടിൻ്റെ പെർമിറ്റ് എടുക്കുകയും ആ വീടിൻ്റെ പെർമിറ്റ് വെച്ചുകൊണ്ട് റിസോർട്ടാക്കി മാറ്റുകയും കൃത്രിമരേഖ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഓരോ നാടിനെ സംബന്ധിച്ചുള്ള പ്രശ്നം. ജയനസ് രാജവനങ്ങളുമായി ജയിൻ. സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി കൂടി ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഈ പഞ്ചായത്തിനെതിരെ ഉൾപ്പെടെ, മാത്തുവിനെതിരെ ഉൾപ്പെടെ, മാത്തികുളനാടൻ എം എൽ എക്കെതിരെ ഉൾപ്പെടെ എന്തൊക്കെ കാര്യങ്ങൾ പുതുതായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സി പി എം? അന്വേഷണ സാധ്യതത്തോളമാണ്. തീർച്ചയായിട്ടും, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോപിക്കപ്പെട്ട കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുക മാത്രമാണ് സി പി എമ്മിൻ്റെ ഇടുക്കി ജില്ലാ നേതൃത്വം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് എറണാകുളം ജില്ലാ സെക്രട്ടറിയാണ് ഇത് സംബന്ധിച്ച ആക്ഷേപം ഉന്നയിച്ചത്. അതിൻ്റെ തുടർച്ചയായി കുറേ നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പുതുതായി പറഞ്ഞ ഒരു കാര്യം, നിയമസഭയിൽ കഴിഞ്ഞ ദിവസം 8-ാം തീയതി ഇടുക്കിയിലെ അല്ലെങ്കിൽ ഭൂപതിവ് ചട്ട ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബില്ല് അവതരിപ്പിച്ചിരുന്നു. മാത്യു കുഴൽനാടൻ ഇതിനെ ക്രമപ്രശ്നം ഉന്നയിച്ചുകൊണ്ട് എതിർക്കാൻ ശ്രമിച്ചു. ഇതിന് കാരണമായി സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി ചൂണ്ടിക്കാട്ടുന്നത് ഈ ചിന്നക്കനാലിലെ ഈ റിസോർട്ടാണ്, ഇതിൻ്റെ നിയമലംഘനം പിടിക്കപ്പെടും എന്നുള്ളതുകൊണ്ടാണ് അത്തരത്തിൽ ദീർഘനാളായി ഇടുക്കിയിലെ ആളുകൾ ആവശ്യപ്പെടുന്ന ഭൂപതിവ് ചട്ട ഭേദഗതിയെ മാത്യു കുഴൽനാടൻ എതിർത്തത് എന്നൊരു കാര്യമാണ് സി വി വർഗീസ് ചൂണ്ടിക്കാട്ടിയത്. അതോടൊപ്പം തന്നെ ചിന്നക്കനാലിലെ പഞ്ചായത്ത് ഭരണം യു ഡി എഫിനാണ്. പഞ്ചായത്ത് റിസോർട്ട് ലൈസൻസ് നൽകിയത് നിയമവിരുദ്ധമായിട്ടാണ്. അപ്പോൾ ചിന്നക്കനാൽ പഞ്ചായത്ത് മാത്യു കുഴൽനാടനെ നിയമവിരുദ്ധമായി സഹായിക്കുകയാണെന്നും ആ ഭരണം അവിടെ നിലനിർത്താൻ ലക്ഷക്കണക്കിന് രൂപ മാത്യു കുഴൽനാടൻ ചിലവാക്കുകയാണ് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് സി ബി വർഗീസ് ഉന്നയിച്ചിരിക്കുന്നത്. ശരി, ജയനസ് രാജുവാണ് വിവരങ്ങൾ നൽകിയത്.